ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പഠനകളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ 3-ഉം 4-ഉം അധ്യായങ്ങളാണ് നാം ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. ഉടമ്പടിയുടെ ശുശ്രൂഷകർ എന്ന ശീർഷകത്തോടുകൂടി ആരംഭിക്കുന്ന 3-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ വഴി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കൊരിന്തോസുകാർ തന്നെയാണ് തൻ്റെ ശിപാർശ കത്ത് എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ നിലപാട്. എന്താണ് ഈ ശിപാർശ കത്തുകൾ? പ്രേഷിതർ പുതിയ സഭയിൽ എത്തുന്നതിന് മുന്നോടിയായി അവർക്ക് വേണ്ടി അയച്ചിരുന്ന കത്തുകളാണ് ശിപാർശ കത്തുകൾ. ഇവ അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം 27-ലും റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 16:1-ലും നമുക്ക് കാണാവുന്നതാണ്. മഷിയിൽ എഴുതിയിട്ടുള്ള മറ്റു പ്രബോധകരുടെ സാക്ഷ്യപത്രത്തിൽ നിന്നും കൽപ്പലകകളിൽ കൊത്തിയ മോശയുടെ നിയമങ്ങളിൽ നിന്നും തൻ്റെ കത്ത് വ്യത്യസ്തത പുലർത്തുന്നുവെന്നും അത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് വിശ്വാസികളുടെ ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെട്ടതാണെന്നും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. വിശ്വാസികളുടെ ഹൃദയങ്ങളിലെ ദൈവാത്മാവിൻ്റെ മുദ്ര കൽപ്പലകങ്ങളിലെ 10 കൽപ്പനയേക്കാളും ഉജ്ജ്വലമാണ്. പുറപാടിൻ്റെ പുസ്തകം 4:10-ൽ ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ സ്വന്തമായി കഴിവില്ലെന്നും താൻ വാഗ്ചാതുരി ഇല്ലാത്തവനാണെന്നും മോശ പറയുന്നത് പോലെ വിശുദ്ധ പൗലോസും പറയുന്നു. തൻ്റെ മേന്മയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് തന്നെ അപ്പോസ്തലനാക്കുന്നത്. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ ഞങ്ങളെ യോഗ്യരാക്കി എന്ന് പറയുമ്പോൾ എന്താണ് ഈ പുതിയ ഉടമ്പടി? അത് യേശുവിൻ്റെ രക്ഷാകര കർമ്മത്താൽ മുദ്ര വയ്ക്കപ്പെട്ടതും പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതവും ദൈവത്തിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്നതുമായ രക്ഷയെയാണ് പുതിയ ഉടമ്പടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് അക്ഷരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അക്ഷരമെന്നത് മോശയുടെ നിയമമാണെന്നും ആത്മാവെന്നത് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്നും മനസ്സിലാക്കാവുന്നതാണ്. 7-18 വരെയുള്ള വാക്യങ്ങളിൽ 2 ഉടമ്പടികൾ താരതമ്യപ്പെടുത്തി പുതിയ ഉടമ്പടിയുടെ വലിയ മഹത്വം എടുത്തു കാണിക്കുന്നു. ആത്മാവിൻ്റെ ശുശ്രൂഷ മരണത്തിൻ്റെ ശുശ്രൂഷയേക്കാളും ദൈവസ്വീകാര്യതയുടെ ശുശ്രൂഷ ഭയത്തിൻ്റെയും ശുശ്രൂഷയേക്കാളും അനശ്വരമായ ശുശ്രൂഷ മങ്ങിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷയേക്കാളും തേജസ്സുറ്റതാണ്. 12-18 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ മുഖത്തെ വിരിയെക്കുറിച്ചുള്ള വ്യാഖ്യാനം നൽകിയിരിക്കുന്നു. മോശയുടെ മുഖത്തു നിന്ന് പ്രകാശിച്ചതും ഇസ്രായേൽക്കാരെ ഭയപ്പെടുത്തിയതുമായ പുറപ്പാട് പുസ്തകത്തിലെ സംഭവം മോശയുടെ മുഖ തേജസ് മൂലം എന്ന വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. 8-11 വരെയുള്ള വാക്യങ്ങളിൽ അതിനേക്കാൾ തേജോമയമായിരിക്കും എന്ന് 3 പ്രാവശ്യം പറയപ്പെടുന്നു. പുതിയ ഉടമ്പടിയുടെ മഹത്വം മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ ധ്വനി. ആത്മാവാൽ പൂരിതമായ ശുശ്രൂഷ മനുഷ്യകുലത്തെ ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിൽ ഉറപ്പിക്കുന്നു. 3:12-ൽ മഹത്വം എന്നത് അനുഭവവേദ്യമായ ഒരവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും ആത്മവിശ്വാസത്തിന് കുറവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നല്ല ധൈര്യമുള്ളവരാണെന്ന വാക്യത്തിൽ പുറപ്പാട് ഗ്രന്ഥത്തിൽ ദിവ്യ തേജസ്സിൻ്റെ പ്രതിഫലനം ഇസ്രായേൽ മക്കൾക്ക് ദൃശ്യമാകാതിരിക്കാൻ മോശ മൂടുപടം ധരിച്ചിരുന്നു. ഇതാണ് 13-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. മോശയുടെ ദിനങ്ങളിൽ വഴിതെറ്റിയ ഇസ്രായേലിൽ നിന്ന് ദൈവ തേജസ് മറഞ്ഞിരുന്നതുപോലെ വിശ്വാസമില്ലാത്ത ഇസ്രായേലിൽ നിന്ന് വിശുദ്ധ ലിഖിതത്തിൻ്റെ ദൈവീക സന്ദേശം മറഞ്ഞിരിക്കുന്നു എന്ന മറ്റൊരർത്ഥം കൂടി മൂടുപടത്തിന് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. മോശയുടെ നിയമത്തെ അഥവാ തോറായെ പഴയതെന്ന് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ കാലഹരണപ്പെട്ട സ്വഭാവം കാണിക്കാനാണ്. 3:16-ൽ കർത്തൃസന്നിധിയിൽ മോശ ഓരോ പ്രാവശ്യവും മുഖാവരണം മാറ്റിയതിൻ്റെ സൂചനയാണ്. പൗലോസ് ഇവിടെ മാനസാന്തരമാണ് സൂചിപ്പിക്കുന്നത്. ആത്മാർത്ഥതയോടെ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവർക്ക് തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടുകയും മാനസാന്തരപ്പെടുന്നവർക്ക് കർത്തൃദർശനം ലഭ്യമാക്കുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ മഹത്വം വിശ്വാസികളെ സാവകാശം ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുന്നു. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ ജീവിതം ശൈശവത്തിൽ നിന്ന്
പൂർണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മൺപാത്രത്തിലെ നിധി എന്ന ശീർഷകത്തോടെ ആരംഭിക്കുന്ന 4-ാം അധ്യായത്തിൽ ശുശ്രൂഷയിൽ പൗലോസിനെ ശക്തിപ്പെടുത്തുന്നത് ദൈവകൃപയാണെന്നും തൻ്റെ പ്രവർത്തനങ്ങളുടെ സത്യസന്ധതയുടെ തെളിവ് കൊരിന്തോസുകാരുടെ മനസാക്ഷി തന്നെയാണെന്നും പൗലോസ് വ്യക്തമാക്കുന്നു. വ്യാജപ്രവാചകരുടെ തന്ത്രങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് ലജ്ജാകരമായ രഹസ്യ നടപടികൾ എന്നതിലൂടെ അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. തൻ്റെ സുവിശേഷത്തിന് അവ്യക്തതയുടെ മൂടുപടം ഇല്ല എന്ന് സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ എന്ന വാക്കിലൂടെ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമാണ് സുവിശേഷത്തിൻ്റെ കാതലെന്നും ദൈവത്തിൻ്റെയും അവിടുത്തെ ജനത്തിൻ്റെയും എതിരാളിയായ സാത്താൻ ഈ ലോകത്തിൻ്റെ ദേവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പൂർണമായും ഇല്ലായ്മ ചെയ്യപ്പെടുന്നതുവരെ പ്രപഞ്ചത്തിൽ അവൻ്റെ സ്വാധീനം തുടരുന്നുവെന്നും വ്യക്തമാക്കുന്നു. 5-ും 6-ും വാക്യങ്ങളിൽ സുവിശേഷത്തിൽ നിന്ന് ഉദിക്കുന്ന പ്രകാശം ക്രിസ്തുവിൻ്റെ തേജസ്സാണെന്നും ക്രിസ്തുവിനേക്കാൾ തങ്ങൾക്ക് പ്രാധാന്യം നൽകരുതെന്നും ദൈവവും ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിൽ ദാസന്മാരെ പോലെ ആയിരിക്കണമെന്നും പറഞ്ഞു വയ്ക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഓരോ വിശ്വാസികളിലും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, ഈ ദിവ്യ തേജസ്, ഈ നിധി മൺപാത്രങ്ങളിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് നശ്വരവും ബലഹീനവുമായ മനുഷ്യ ശരീരമാണ് ഈ മൺപാത്രം. 8-11 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ അപ്പോസ്തലിക ദൗത്യവുമായ ബന്ധപ്പെട്ട സഹനങ്ങളുടെയും പട്ടികയാണ്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ വീണ്ടെടുക്കലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അനുഭവങ്ങളായിരുന്നുവെന്നും ക്ലേശങ്ങളും സഹനങ്ങളും നമ്മെ അവിടുത്തോട് അനുരൂപരാക്കുന്നുവെന്നും ഉത്ഥാനത്തിലുള്ള പ്രത്യാശയാണ് സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്നതെന്നും അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ സഹനത്തെ മരണമായാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ മരണം ലോകത്തിന് ജീവൻ പ്രദാനം ചെയ്തത് പോലെ തൻ്റെ ശുശ്രൂഷയിലൂടെ ദിനംതോറുമുള്ള മരണം മറ്റുള്ളവർക്ക് യഥാർത്ഥ ജീവൻ്റെ ചാലായിത്തീരുന്നു എന്നതാണ് ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും എന്ന അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. 4:13 സങ്കീർത്തനം 116:10 നിന്നുള്ള ഉദ്ധരണിയാണ്. തൻ്റെ കഷ്ടതകൾക്കിടയിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്നത്, അവിടുന്ന് രക്ഷിക്കുന്നത് അനുസ്മരിക്കുന്നതുമാണ് ഈ സങ്കീർത്തനത്തിലെ ഉള്ളടക്കം. ദൈവം രക്ഷിക്കുമെന്ന ഇതേ വിശ്വാസത്തിൽ പൗലോസും മറ്റു അപ്പോസ്തലന്മാരും പങ്കുചേരുന്നു. തന്നെയും സഭയെയും മരണാനന്തര വിധിനാളിൽ ക്രിസ്തു ദൈവതിരുമുൻപിൽ സമർപ്പിക്കുമെന്നും അപ്പോസ്തലൻ വിശ്വസിക്കുന്നു. കൊരിന്തോസിലേക്ക് സുവിശേഷം കൊണ്ടുവരുന്നതിന് വേണ്ടി പൗലോസ് അനുഭവിച്ച സഹനങ്ങളെയും ക്ലേശങ്ങളെയുമാണ് 14-ാം വാക്യത്തിൽ ഇവയെല്ലാം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 16-18 വരെയുള്ള വാക്യങ്ങളിൽ പുറമേ കാണപ്പെടുന്ന സാധാരണ മനുഷ്യൻ, ആത്മാവാൽ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആന്തരിക മനുഷ്യനിൽ നിന്ന് വിഭിന്നനാണ്. ഈ നവീകരണം ക്രിസ്തുവിൻ്റെ ജീവനിലുള്ള പങ്കുചേരലാണ്. പൗലോസിന് സഹനങ്ങളിലൂടെ മുന്നോട്ടു പോകുവാൻ കഴിഞ്ഞത് അവ ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തതുകൊണ്ടാണ്. ജീവൻ എന്ന് ഈ ലോക ജീവിതത്തിൽ മാത്രം അനുഭവവേദ്യമാകുന്നതല്ല, മറിച്ച് സഹനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിക്കുന്നതും നിത്യതയിലേക്ക് നയിക്കുന്നതുമാണ്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.